നമസ്തേ. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം വരുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് കൊണ്ടുവന്ന ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ രീതി സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിലെങ്കിലും ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ ദേവ് സംസ്കൃതി ശാലയിൽ സൗത്ത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് റീകൺസിലിയേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലും സംസ്കാരത്തിലും അഭിമാനം കൊള്ളുന്നതിൽ ഒരു കുഴപ്പവുമില്ല. കൊളോണിയൽ ചിന്താഗതി ഒഴിവാക്കണം. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകേണ്ടത് അനിവാര്യമാണ്. ഭാരതീയവത്കരണമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാതലെന്നും മാതൃഭാഷകൾക്ക് അത് പ്രാമുഖ്യം നൽകുന്നുവെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ വേരുകളിലേക്ക് മടങ്ങാൻ, നമ്മുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മഹത്വം അറിയാൻ, നമ്മുടെ വേദങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും മഹത്തായ നിധി അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാവ്യവത്കരിക്കുകയാണെന്ന് അവർ പറയുന്നു. കാവ്യയ്ക്ക് എന്താണ് കുഴപ്പം? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യക്കാർ തങ്ങളുടെ നാട്ടുകാരോട് മാതൃഭാഷയിൽ സംസാരിക്കുകയും ഭരണം മാതൃഭാഷയിൽ നടത്തുകയും എല്ലാം സർക്കാർ ഉത്തരവുകളും മാതൃഭാഷയിൽ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം എൻ്റെ ജീവിതകാലത്ത് കാണാനാകുമെന്ന് ആഗ്രഹിക്കുന്നു. വിദേശികൾ അവരുടെ ഭാഷയിൽ അഭിമാനിക്കുന്നതിനാലാണ് ഇംഗ്ലീഷിന് പകരം അവർ മാതൃഭാഷയിൽ സംസാരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്ത് സർക്കാർ 6 മുതൽ 12 ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതിയിൽ ഭഗവത്ഗീത ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തത്. നിയമസഭയിൽ വിദ്യാഭ്യാസ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെയാണ് പാഠ്യപദ്ധതിയിൽ ഗീത ഉൾപ്പെടുത്തുന്ന കാര്യം വിദ്യാഭ്യാസ മന്ത്രി ജീതു വഖാനി പ്രഖ്യാപിച്ചത്. ജൂണിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷം മുതൽ ഭഗവത്ഗീതയിലെ ഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഭഗവത്ഗീതയുടെ മൂല്യങ്ങളും തത്വങ്ങളും രാജ്യത്തിൻ്റെ പരിപാവനമായ സംസ്കാരവും പാരമ്പര്യവും വിദ്യാർത്ഥികളിൽ എത്തിക്കാനായാണ് ഭഗവത്ഗീത പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധി, വിനോദ് ഭാവെ തുടങ്ങിയ മഹാന്മാർ ഗീതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തും. എല്ലാ കുട്ടികളും നിർബന്ധമായും ഇത് പഠിക്കേണ്ടി വരും. ഇത് പരീക്ഷാ ചോദ്യ പേപ്പറുകളിൽ ഉണ്ടാകും. വിദ്യാഭ്യാസ സെക്രട്ടറി വിനോദ് റാവു പറഞ്ഞു. ഗീതയിലെ മാനവിക മൂല്യങ്ങൾ, കർമ്മയോഗ സങ്കല്പം, നേതൃപാഠങ്ങൾ, പ്രതിഫലം ആഗ്രഹിക്കാതെയുള്ള കർമ്മം തുടങ്ങിയവ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്നും ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് ശ്ലോകപാരായണം, ചോദ്യോത്തര മത്സരങ്ങൾ, നാടകം, ചിത്രരചനാ പ്രസംഗ മത്സരം തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്നും വിനോദ് റാവു പറഞ്ഞു. എന്നാൽ ഗുജറാത്തിന് പിന്നാലെ കർണാടകയും ഭഗവത്ഗീത പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഭഗവത്ഗീത നിർബന്ധമായും പഠിക്കണമെന്ന് കർണാടക പ്രൈമറി സെക്കൻഡറി വിദ്യാഭ്യാസ മന്ത്രി എസ് നാഗേഷ് പറഞ്ഞു. കുട്ടികൾ രാജ്യത്തിന്റെ സംസ്കാരം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള മഹാന്മാർ ഗീതയിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. കുട്ടികളെ ധാർമ്മിക ശാസ്ത്രത്തിൽ ബോധവാന്മാരാക്കാൻ ഗീത പഠിക്കുന്നത് ഉപകാരപ്പെടുമെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഭഗവത്ഗീത നിർബന്ധിത പാഠ്യ വിഷയമാക്കാനുള്ള കർണാടക സർക്കാർ നീക്കത്തിനെതിരെ കോൺഗ്രസും NCPയുമാണ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. BJPയുടെ നടപടി പ്രഹസനമാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണെന്നും കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ പറഞ്ഞു. ഭഗവത്ഗീത നിർബന്ധിത പഠന വിഷയമാക്കരുതെന്ന് NCPയും ആവശ്യപ്പെട്ടു. നിർബന്ധിത പഠനത്തിന് പകരം താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും NCP രാജ്യസഭാ MP മജീദ് മേമൻ പറഞ്ഞു. എന്തായാലും പാഠ്യപദ്ധതിയിൽ ഭഗവത്ഗീത ഉൾപ്പെടുത്തുന്നതിനെതിരെ പ്രതിപക്ഷങ്ങൾ പ്രതിഷേധമുയർത്തുമ്പോഴും ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് BJP സർക്കാർ. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.